നമസ്കാരം. ഗൂഗിൾ ഇല്ലായിരുന്നെങ്കിലോ? ഇങ്ങനെ ഒരു നന്ദി വാക്കോടെ ഗൂഗിളിനെ സ്മരിക്കാത്ത ആരാണുള്ളതല്ലേ? നമ്മുടെയൊക്കെ ഡെയിലി ലൈഫിൽ അത്രമാത്രം യൂസ്ഫുൾ ആണ് ഗൂഗിൾ. എങ്കിലിന്ന് ഗൂഗിളിനെ പറ്റി ഇൻട്രസ്റ്റിംഗ് ആയ കുറച്ച് കാര്യങ്ങൾ നോക്കിയാലോ? കുറച്ചല്ല, 10 കാര്യങ്ങൾ, ടോപ്പ് 10 ഫാക്ട്സ് അബൌട്ട് ഗൂഗിൾ. ഗൂഗിൾ നമുക്ക് എത്ര ഫെമിലിയറായ വാക്കാണല്ലേ. എങ്ങനെയാണ് ഈ പേര് വന്നത്? ഗൂഗിളിൻ്റെ ഫൗണ്ടേഴ്സായ ലാരി പേജും സെർജി ബ്രിനും ആദ്യമിട്ട പേര് ബാക്ക്റബ് എന്നാണ്. പിന്നീട് ഡൊമൈൻ നെയിം രജിസ്റ്റർ ചെയ്യുന്ന സമയത്ത് അവർ ഡിസൈഡ് ചെയ്ത പേര് ഗൂഗോൾ എന്നാണ്, GOOGOL. ഇതൊരു മാത്തമാറ്റിക്കൽ ടേം ആണ്. 100000, അങ്ങനെ 100 zeros, 1 followed by 100 zeros, ആ ഡിജിറ്റിൻ്റെ പേരാണ് ഗൂഗോൾ എന്നത്. ഒരുപാട് ഇൻഫർമേഷൻ തരുന്ന ഒരു സെർച്ച് എഞ്ചിൻ എന്ന അർത്ഥത്തിലാണ് അവർ ഈ പേര് ഡിസൈഡ് ചെയ്തത്. ഗൂഗിളിന് പറ്റിയ ചെറിയൊരു സ്പെല്ലിംഗ് മിസ്റ്റേക്കാണ് ഗൂഗിൾ. അതേതായാലും നന്നായി അല്ലേ. ഗൂഗിളിന് കിട്ടിയ ഏറ്റവും വലിയ അംഗീകാരങ്ങളിലൊന്നായിരുന്നു 2006 ഓക്സ്ഫോർഡ് ഡിക്ഷണറിയിൽ ഗൂഗിൾ എന്ന വാക്ക് ആഡ് ചെയ്തത്. അതെ, ഗൂഗിൾ ഇപ്പോൾ ഒരു വാക്കാണ്. ഗൂഗിളിൻ്റെ ഇൻഫ്ലുവൻസ് അത്രമാത്രമായിരുന്നു. ഇൻ്റർനെറ്റിൽ ഇൻഫർമേഷൻ സെർച്ച് ചെയ്യുക എന്നതിൻ്റെ ഒറ്റ വാക്കായി ഗൂഗിൾ മാറി. അറിയാത്ത എന്തെങ്കിലും കാര്യത്തെപ്പറ്റി സംസാരിച്ചാൽ ഗൂഗിൾ ഇറ്റ് എന്ന് പറയാൻ ആരും രണ്ടാമതൊന്നും ആലോചിക്കാറില്ലല്ലോ. ഗൂഗിൾ ഇത്ര വളരുന്നതിന് മുമ്പ് 1998-99 കാലത്ത് $1 million മൂന്ന് കമ്പനികൾക്ക് ഗൂഗിൾ വിൽക്കാൻ ശ്രമിച്ചിരുന്നു. അതായത് എക്സൈറ്റ്, യാഹു, അൾട്ടാവിസ്റ്റ എന്നീ കമ്പനികൾക്ക്. അന്ന് ഈ മൂന്ന് കമ്പനികളും ആ പ്രപ്പോസൽ റിജക്റ്റ് ചെയ്തു. ചരിത്രത്തിലെ തന്നെ ഏറ്റവും മോശം തീരുമാനങ്ങളിൽ ഒന്നായിരിക്കാം അത്. അന്ന് $1 million ആയിരുന്നെങ്കിൽ ഇന്ന് ഗൂഗിളിൻ്റെ ആസ്തി $1 trillion ആണ്. അതായത് അന്ന് ഗൂഗിൾ പ്രപ്പോസ് ചെയ്ത എമൗണ്ട് ഇന്നത്തെ ഗൂഗിളിൻ്റെ ആസ്തിയുടെ 0.1% മാത്രമാണ്. ഗൂഗിളിൻ്റെ ആദ്യത്തെ ട്വീറ്റ് എന്താണെന്ന് അറിയാമോ? അത് ഐ ആം ഫീലിംഗ് ലക്കി എന്നതിൻ്റെ ബൈനറി കോഡാണ്. അതായത് ഈ കോഡിൻ്റെ ഓരോ 8 bits ഡെസിമലിലേക്ക് കൺവേർട്ട് ചെയ്ത് അതിൻ്റെ ആസ്കി വാല്യൂസ് ചെക്ക് ചെയ്താൽ നമുക്ക് കിട്ടുന്നത് ഐ ആം ഫീലിംഗ് ലക്കി എന്ന മെസ്സേജാണ്. ഐ ആം ഫീലിംഗ് ലക്കി എന്താണെന്ന് എല്ലാവർക്കും അറിയാമായിരിക്കും. ഗൂഗിളിൻ്റെ ഹോം പേജിലുണ്ടായിരുന്ന ഒരു ബട്ടണാണിത്. നമുക്ക് സെർച്ച് ചെയ്യാനുള്ള കാര്യങ്ങൾ ടൈപ്പ് ചെയ്ത് ഈ ബട്ടൺ ക്ലിക്ക് ചെയ്താൽ റിസൾട്ട് പേജിലേക്ക് പോകാതെ ഡയറക്റ്റായിട്ട് ഫസ്റ്റ് റിസൾട്ട് വെബ് പേജിലേക്ക് പോകാനുള്ള ഒരു ഓപ്ഷനായിരുന്നു ഇത്. പിന്നീട് ഗൂഗിൾ ഇൻസ്റ്റന്റ് എന്ന ഫീച്ചർ വന്നതോടെ ഈ ബട്ടൺ ആവശ്യമില്ലാതായി. ഗൂഗിൾ റവന്യൂവിൻ്റെ ഒരു വലിയ ശതമാനവും അഡ്വർടൈസിംഗ് റവന്യൂ ആണ്. 2019 കണക്കനുസരിച്ച് ഗൂഗിളിൻ്റെ ആഡ് റവന്യൂ $134 billion ആണ്. എന്ന് പറഞ്ഞാൽ അഡ്വർടൈസ്മെൻറ്റിലൂടെ മാത്രം ഗൂഗിളിനുണ്ടായ വരുമാനം ഏകദേശം 1,00,000 crore ഇന്ത്യൻ രൂപയാണ്. ഇനിയൊരു കാര്യം ഗൂഗിളിൻ്റെ ആദ്യത്തെ എംപ്ലോയിയെ പറ്റിയാണ്. ഫൗണ്ടേഴ്സായ ലാരി പേജും സെർജി ബ്രിനും ആദ്യം മീറ്റ് ചെയ്യുന്നത് സ്റ്റാൻഫോർഡ് യൂണിവേഴ്സിറ്റിയിൽ PhD സ്റ്റുഡൻസ് ആയിരിക്കുമ്പോഴാണ്. അവിടെ അവരുടെ ഒപ്പം PhD സ്റ്റുഡൻ്റ് ആയിരുന്ന സുസൻ വോജസ്കി എന്ന ഫ്രണ്ടിൻ്റെ ഗ്യാരേജിലാണ് ആദ്യത്തെ ഗൂഗിൾ കമ്പനി സ്റ്റാർട്ട് ചെയ്യുന്നത്. ഈ ഫ്രണ്ട് തന്നെയാണ് ഗൂഗിളിൻ്റെ ആദ്യത്തെ എംപ്ലോയിയും, അതായത് യൂട്യൂബിൻ്റെ ഇപ്പോഴത്തെ CEO. ഗൂഗിളിൻ്റെ ജിമെയിൽ ലോഞ്ച് ചെയ്തത് 2004 April 1, അതായത് ഏപ്രിൽ ഫുൾ ദിനത്തിൽ. അന്നെല്ലാവരും കരുതിയത് അതൊരു പ്രാങ്ക് ആണെന്നാണ്. കാരണം ജിമെയിൽ ലോഞ്ച് ചെയ്തത് 1 GB സ്റ്റോറേജുമായിട്ടാണ്. ഇന്നതൊരു വലിയ അളവല്ലെങ്കിലും അന്ന് ഹോട്ട്മെയിലും യാഹുവും ഒക്കെ പ്രൊവൈഡ് ചെയ്തിരുന്നത് 2-3 MB സ്റ്റോറേജാണ്. അങ്ങനെയുള്ളപ്പോൾ 1 GB സ്റ്റോറേജ് എന്നത് ഒരു വലിയ കാര്യമായിരുന്നു. മാത്രമല്ല ഗൂഗിൾ പോലെ തന്നെ ജിമെയിലും സെർച്ചബിൾ ആയിരുന്നു. ഗൂഗിളിനെ പറ്റി എല്ലാവർക്കും അറിയാം. എന്നാൽ ഗൂഗിളിന് ഒരു പേരൻറ് കമ്പനി ഉള്ളതായി പലർക്കും അറിയില്ല. ആൽഫബെറ്റ് എന്നാണ് ഈ കമ്പനിയുടെ പേര്. റവന്യൂ അനുസരിച്ച് ലോകത്തിലെ 4th ലാർജസ്റ്റ് ടെക്നോളജി കമ്പനിയാണ് ആൽഫബെറ്റ്. അതുപോലെ ലോകത്തിലെ മോസ്റ്റ് വാല്യുബിൾ കമ്പനീസിൽ ഒന്നുമാണ്. ഗൂഗിളിനെ ഒന്ന് റീസ്ട്രക്ചർ ചെയ്ത് 2015 ആൽഫബെറ്റ് ക്രിയേറ്റ് ചെയ്യുന്നത്. അങ്ങനെ ഗൂഗിളിൻ്റെയും ഗൂഗിളിൻ്റെ മറ്റു പല സബ്സിഡിയറീസിൻ്റെയും പേരൻറ് കമ്പനിയായി ആൽഫബെറ്റ് മാറി. ഇനി പറയാനുള്ളത് ഗൂഗിൾ ട്രെൻഡ്സിനെ പറ്റിയാണ്. ലോകം എന്താണ് സെർച്ച് ചെയ്യുന്നതെന്ന് അറിയാൻ ഗൂഗിൾ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ഫീച്ചറാണ് ഗൂഗിൾ ട്രെൻഡ്സ്. trends.google.com എന്ന വെബ്സൈറ്റിൽ ഏറ്റവും അധികം സെർച്ച് ചെയ്യപ്പെടുന്നത് എന്തിനെ പറ്റിയാണെന്ന് നമുക്കറിയാൻ സാധിക്കും. അതുപോലെ തന്നെ ഒരു സെർച്ച് ടേം ടൈപ്പ് ചെയ്ത് കൊടുത്താൽ അത് എത്ര ഫ്രീക്വൻ്റ്ലി സെർച്ച് ചെയ്യപ്പെടുന്നുവെന്നും അറിയാൻ സാധിക്കും.
പൊന്നൊരുക്കം നടത്ത പൂച്ചയ്ക്ക് എന്താണ് കാര്യം എന്ന് കേട്ടിട്ടില്ലേ? അതുപോലെ ഗൂഗിളിൽ ആടുകൾക്ക് എന്താണ് കാര്യം എന്ന് ചോദിച്ചാൽ പൂച്ചയെ പോലെയല്ല കേട്ടോ, ആടുകൾക്ക് ഇവിടെ കുറച്ച് കാര്യമുണ്ട്. ഗൂഗിൾ അവരുടെ മൗണ്ടൻ വ്യൂ ഹെഡ്ക്വാർട്ടേഴ്സിലെ ലോൺ വൃത്തിയാക്കാൻ കാലിഫോർണിയ ഗ്രാസിംഗ് എന്ന കമ്പനിയിൽ നിന്ന് 200 ആടുകളെ റെന്റിനെടുത്തു. ഒരുപാട് ശബ്ദവും എയർ പൊല്യൂഷനും ഉണ്ടാക്കുന്ന ഗ്രാസ് മൂവേഴ്സിനെ ഒഴിവാക്കാനാണ് ഈ ജോലി ആടുകളെ ഏൽപ്പിച്ചത്. മാത്രമല്ല ലോണിൽ മൂവേഴ്സിനേക്കാൾ ആടുകളാണ് ക്യൂട്ട് എന്നാണ് ഗൂഗിളിൻ്റെ അഭിപ്രായം. ഇൻട്രസ്റ്റിംഗ് അല്ലേ? ഗൂഗിൾ ഓപ്പൺ ചെയ്ത് ഗൂഗിൾ മിറർ എന്നൊന്ന് സെർച്ച് ചെയ്യൂ. ആദ്യം കാണുന്ന elgong.im എന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്യൂ. ഇത് ഗൂഗിളിൻ്റെ ഒരു മിറർ വേർഷനാണ്. ഈ പേജിൽ കാണുന്നതെല്ലാം തലതിരിഞ്ഞാണ്. എൽഗോങ് എന്ന വാക്ക് തന്നെ ഗൂഗിൾ തിരിച്ചിട്ടതല്ലേ? ഗൂഗിളിൽ ഡു എ ബാരൽ റോൾ എന്നൊന്ന് സെർച്ച് ചെയ്യൂ. റിസൾട്ട് പേജ് 2 വട്ടം കറങ്ങി വന്നു നിൽക്കുന്നത് കാണാം. ഇനി അതിൽ ആദ്യം കാണുന്ന ലിങ്കിൽ ഒന്നുകൂടെ ക്ലിക്ക് ചെയ്യൂ. വീണ്ടും റിസൾട്ട് പേജ് 2 വട്ടം കറങ്ങി വന്നു നിൽക്കും. ഈ പേജിൽ വരുന്ന എല്ലാ ലിങ്കും elgong.im എന്ന വെബ് പേജിൻ്റെ ലിങ്കുകളാണ്. ഇതെല്ലാം ഇതുപോലെ ഓരോ ഫൺ ട്രിക്കുകളാണ്. ഗൂഗിളിനെ പറ്റി ഇൻട്രസ്റ്റിംഗ് ആയ കുറച്ച് കാര്യങ്ങളാണ് നമ്മളിപ്പോൾ കണ്ടത്. ഇതുപോലെ നിങ്ങൾക്കറിയാവുന്ന കാര്യങ്ങൾ കമൻറ്റിൽ മെൻഷൻ ചെയ്യൂ. അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.